കിട്ടിയില്ല ഹലോ കിട്ടിയില്ലാണ് ഇന്ന് 25 ടീം ഉണ്ട്. 94 പ്ലേയേഴ്സ്. ഏത് ടീമിൽ ആള് കമ്മി? എംജിൻസിന്റെ നാലാം സ്ലോട്ടിൽ ഒരാള് കമ്മിയുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ IMT-ന്റെ ചെഗുവിന്റെ ചെഗുവും പി കി ടീമിൽ ഒരാള് കമ്മിയുണ്ട്. ഗരുഡ GFI-ല് ഒരു കമ്മി. പിന്നെ പിന്നെ ജീസന്റെ 20-ാമത്തെ സ്ലോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റ് എവിടുന്നാണ്? ഫ്ലൈറ്റ് സെവർണേറ്റ് പ്രിമോസ്ക് വരെ നമ്മളെ ഫ്ലൈറ്റ് പോകുന്നത്. സെവർണയിലേക്ക് മൂന്ന് ടീമുണ്ട്. നോക്കി നോക്കട്ടെ. സെവർണിക്കല് നമ്മളെ ടോട്ടിന്റെ ടീമുണ്ട്, IMT-ന്റെ രണ്ട് ടീമുണ്ട്, പിന്നെ ബോണ്ടോ ഒരു ടീമുണ്ട്. പിന്നെ അതേപോലെ പോച്ചിങ്കിലേക്ക് അത 93 MGNS-ഉം മാത്രം. ഇല്ല, 14-ാമത്തെ സ്ലോട്ട് കളിക്കണ നമ്മളെ പുതിയ ടീംസ് ഉണ്ട്. രണ്ട് ടീമും സെവർണിയിലുണ്ട്. ഇല്ലല്ലോ, ഫ്ലൈറ്റ് ഒന്നും എല്ലാം ഇറങ്ങുന്നുള്ളൂ. ചെഗു കേറി ചെല്ലല്ലോ പ്ലാനിന്റെ തോന്നുന്നുണ്ട് ഇത് നോക്കി നമുക്ക് ചെഗു കേറി ചെല്ലുന്നത് അതാ ക്യാപ്റ്റൻ ഓക്കെ ക്യാപ്റ്റൻ ഓക്കെ ഇവിടെ ആരോടിക്കാനല്ലോ ആരടിച്ച് ക്യാപ്റ്റൻ ആ ഗുരുക്കില്ല അതാ അടുത്ത ബുള്ളിനെ ഡെഡ് പൂളിന്റെ ഒക്കെ ഒന്നേ ഒന്ന് ഒക്കെ ഇതിന്റെ നോക്കി നമുക്ക് ഇവിടെ ബുള്ളിനെ തീർത്തിട്ടുണ്ട് അടി നടക്കുന്നാണ് എനിക്ക് തോന്നുന്നു. നോക്കി നമ്മളെന്തായാലും നോക്കണ്ട്. വേറെ നമുക്ക് നല്ലൊരു അടി അവിടെ കാണാൻ പറ്റും. 15-ാമത്തെ സ്ലോട്ട് ബീസ്റ്റിന്റെ ടീമാണ് അടിക്കുന്നത്. ബീസ്റ്റിന്റെ ടീം ഫുള്ള് ബ്രിഡ്ജും കൂടെ അല്ല പോകുന്നേ. നേരെ പോണ ബോണ്ട് ടീമുണ്ട്. തൊട്ട് ലെഫ്റ്റിൽ ബോണ്ട് ടീമുണ്ട്. ബാക്കില് ഇല്ല, അവരെല്ലാം പോയി. ഡെഡ്പൂളിനെ 2 കിലോ, അതേപോലെ നെപ്പോളിയനെ 1 കിലോ എടുത്തിട്ട് ജുംബ്രി കുട്ടനെ AI ടീം, അതായത് 2-ാമത്തെ സ്ലോട്ട്. നോക്കി നോക്കാം എവിടെ അടിക്കാൻ. 2-ഉം 19 അടിക്കാം. രണ്ടാളുണ്ട്. പക്ഷെ പിന്നുകൂടെ വീണ്ടും മറ്റേ കേറി വരുന്നുണ്ട്. ഐഡിയ കിട്ടുന്നില്ല. നോക്കാം, രണ്ടാം ഫ്ലോട്ടിൽ കളിക്കുന്ന മറ്റന്മാരെ
ടാബ്ലോ അടിച്ചിട്ടു ഓ പറഞ്ഞല്ലോ ഓന്റെ പിസ്റ്റലാ വെറുതെ ഇതെടുക്കേച്ചിങ് അല്ല ജിംബ്രിക്കൂട്ടൻ ആരെങ്കിലും തീർത്തോ ജിംബ്രിക്കൂട്ടൻ ഓൾറെഡി കില്ല് എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ കില്ല് ജിംബ്രിക്കൂട്ടൻ ഒരു കില്ല് രണ്ട് കില്ല് ജിംബ്രിക്കൂട്ടൻ രണ്ട് കില്ല് ഉണ്ട് അടി നടക്കുന്നുണ്ട് നോക്ക് നമുക്ക് ഡി എക്സ് അവസാനം ആശയം മാത്രം അവശേഷിക്കുന്നു ആശയം എന്ത് ചെയ്യും രോപ്തി മാറ്റി കാഴ്ച വെക്കുമോ ഇല്ലയോ വൺ വാസ് ഫോർ നോക്കിയൊക്കെ സ്വീർ നോക്കാണ് സ്വീറിന്റെ ബുക്കിംഗ് കൊണ്ട് നിക്കുന്നുണ്ട് ജബിലാനി നോക്ക ലാസ്റ്റ് മാനാണ് റൈനോ സ്വീർ എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതേപോലെ സൈക്കോ എറർ ചെയ്തിട്ടുണ്ട് അവിടെ അത് അല്ലല്ല വീക്കിന് മൂന്ന് കില്ലുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോക്കാം എത്ര കില്ല് വെച്ചിട്ടുണ്ടോ അതേപോലെ എൽ ടി ടോറിന്റെ രണ്ട് ടീം റസോഗിൽ നിൽക്കുന്നുണ്ട് രണ്ട് ടീം ടോറിന്റെ നോക്കിയൊക്കെ എത്ര പ്ലേയേഴ്സ് ഉണ്ട് നോക്കിയോടെ ടോറിന്റെ രണ്ട് ഫുൾ ടീം തന്നെ നോക്കിയോ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് റസോഗില് അടിപൊട്ടിക്കണ്ട അടിപൊട്ടിക്കൽ തുടങ്ങി ടോറിന്റെ ടോറും ടോറും തമ്മിലാണ് അടി ടോർ വേഴ്സസ് ടോർ അഞ്ചും പതിമൂന്നും വൈപ്പർ അടങ്ങുന്ന ഒരു ടീമാണ് ഇന്ന് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് റസോക്കിൽ ഇറങ്ങിയിരിക്കുന്നത് റസോക്ക് അവർ ആധിപത്യം പ്രാപിക്കുന്നത് ഇല്ലയോ നമുക്ക് അത് തന്നെ അറിയാം നമുക്ക് പതിമൂന്നാം ഫ്ലോട്ടിൽ കളിക്കുന്ന മൊത്തമായ നോക്കുന്നിപ്പോ ഒരാള് നല്ലൊരു ഇറങ്ങിയിട്ടുണ്ട് അടിക്കുന്നു എൽ ടി ടീം അടുത്ത പ്രഹരങ്ങളാണ് എൽ ടി ടീമിന് തന്നെ
അല്ലേ പൊക്കി പൊക്കിട്ട് ഏഞ്ചലാണ് ആദ്യം തീർന്നത്. ഞാൻ ലുട്ടാപ്പി ലുട്ടാപ്പി കയറി വരുന്നുണ്ട്. നോ എന്താ എഡ്സ്, ഇന്നലത്തെ മാതിരി ഒരു ഇതാണ്ട് വരുന്നില്ലല്ലോ. ഡിങ്കനെ നോക്കായി, പക്ഷെ ഡിങ്കൻ നല്ലൊരു കളിയിൽ ഓർഡർ നോക്ക്, രണ്ടാള് വന്നിട്ട് ഓർഡർ നോക്കിട്ടാണ് ഡിങ്ങൻ പോയത്. ടോർസ് സെന്റർ രണ്ട് നോക്ക്, ടോർസ് സെന്റർ നോക്കിട്ടുണ്ട്. ഈ ഒരു കില്ലി കില്ല് വൈപ്പ് 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 ചെയ്തു വൈപ്പ് ചെയ്തു അഞ്ചാം ഫ്ലോർ ടോർ സെന്റർ വെച്ചില്ലാതെ കളിയിലും കളിച്ചിട്ടുണ്ടെന്ന്. പടായിന്നുണ്ടെങ്കിലും ആ ഒരു ടീമിനെ പിന്നെ അങ്ങ് പടാക്കി വിട്ടിട്ടുണ്ട്. എന്തായാലും നോക്കാം നമുക്ക് പതിന്. എടാ എം ജി എൻ എസിന്റെ ടീമും ബ്ലീഡിന്റെ ടീമും, അതായത് പന്ത്രണ്ടാം സ്ലോട്ട് മൂന്നാം സ്ലോട്ട് നല്ലൊരു അടി നടക്കുന്നുണ്ട്. നമ്മളെ സർക്കിയിൽ വെച്ചാണ് അടി പൊട്ടുന്നത്. സർക്കിയിൽ എം ജി എൻ എസ് അൻഫില് കോച്ചിങ് ഇല്ല ഇല്ല ഇതിലല്ല പോച്ചിങ്, പോച്ചിങ് മറ്റേ ടീമാണ്. ആ ടീം പോച്ചിങ്കിലുണ്ട്, പോച്ചിങ്കിൽ സേഫ് ആണ് പറഞ്ഞില്ലേ. ഇതൊരു നെയ്ഡ്, നല്ലൊരു നെയ്ഡ്, ആ കൗശികിന്റെ ഭാഗം ഒരു നെയ്ഡ് പോയിട്ടുണ്ട്. എന്താകുന്നു നമുക്ക്, ഇല്ല ആ നെയ്ഡ് പാളി നേരെ ഫ്രണ്ടിൽ തന്നെ, കൗശികിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ബ്ലീഡിന്റെ ടീം. നോക്കാം നമുക്ക് വി സെവൻ ഡ്രോൺ ഇട്ടിരുന്നോ. ബ്ലീഡിന്റെ ലാസ്റ്റ് മാൻ ആണ് ലാസ്റ്റ് മേഹനാണ് നിഹാദ് മാത്രമുള്ളു ഇവന്റെ. പിന്നെ എനിമിന്റെ ടീമില് ലാസ്റ്റ് രണ്ട് ടീമിൽ ഒരാളോ ഒരാളോ ഒറ്റ ഒരാളോ ഉള്ളു. വൺ വേഴ്സസ് വൺ ആണ് കളി നടക്കുന്നത്. നോക്കാം നമുക്ക് എന്തായാലും നിഹാദ് കേറടിക്കുക. ഇപ്പൊ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിവ്യൂ മാർട്ടിനെ മുന്നടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ചാൻസ് കാണാം നമുക്ക്. നോക്കാം നമുക്ക് എന്തായാലും നിഹാദ് അടി കൂടെ എല്ലാം ഒന്ന് നോക്കുന്നുണ്ട്. നോക്കാം അത് നിഹാദിനെ കണ്ടിട്ടുണ്ട്. അത് റിവൈവ് ആക്കിക്കൊണ്ടിരിക്കുന്നു. റിവൈവിംഗ് നോ, അതെ റിവൈവിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് നിഹാദ് നാലാളിയും ആ ഒരു ഫുൾ ടീമിനെ വൈപ്പാക്കി പോകാനാണ്. ഒറ്റക്ക് ഒറ്റക്കോന്റെ ടീം സൈക്കോന്റെ ടീം ഇവിടെ ഉണ്ട്. ഇത് എവിടെ സ്ഥലം? നമ്മളെ ജോർജ ബോൾ, ജോർജ ബോളിന്റെ അവിടെ തന്നെ ഉണ്ട് സൈക്കോ ടീം. എല്ലാരും ടോട്ടിന്റെ ടീം 17 സ്ലോട്ട് അല്ലേ ടോട്ട്? 21 ഇവിടെ ഏതെല്ലോ ടീം ഉണ്ടല്ലോ. ഓ ബോണ്ടെ ടീം, ബോണ്ടെ ടീം, ടോട്ടിന്റെ ടീം, അതെ വണ്ടി പോയി. രണ്ട് ടീമിലും നോക്ക് ഉണ്ട്. ടോർന്ന ടീമിലും അത് വണ്ടി എല്ലാം ഗേറ്റ് കൊല്ലാൻ നോക്കുന്നുണ്ട്. നോക്കാൻ നമുക്ക് ആര് വൈപ്പാവും ആര് വായുണ്ടാവും. ലാസ്റ്റ് മാൻ ഓഫ് വായു ബോണ്ട ടീം, ബോണ്ട് ടീം വന്നിട്ട് ഒരു ടീമിനെ വൈപ്പാക്കി പോയി. പേരൊന്നും ആവശ്യമില്ലെന്ന് പറയാം. ഒരു ടീമിനെ അവിടെ വൈപ്പാക്കി പോയി. എ ടീം അവിടെ തന്നെ ഡ്രാ, എ ടീം എല്ലാവരും ജയൻ അവിടെ തന്നെ ഉണ്ട്. ഗ്യാപ്പ് കൂടെ അടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം നമുക്ക് എന്തായാലും 25-21.
ഇതൊരു ബോണ്ട് ടീമിന് ആരോ ഗ്യാപ്പിൽ അടി അടിച്ചിട്ടുണ്ടല്ലോ. അത് ബോണ്ട് ടീമിന് അടിച്ചത് ബ്ലീഡ് ടീമാണ്. ബ്ലീഡ് ആണോ അതോ ടോർ സെൻട്രി ആണോ എൽ ടി ടിന്റെ സെൻട്രി ഇതിനാണോ എനിക്ക് സംശയം. അല്ല സെൻട്രിയാണ്, സെൻട്രിനാണ് അടിച്ചത്. സെൻട്രിയാണ് ആ ഓർഡർ ഫുൾ നോക്കിട്ട് എമ്മോന്നെ ഒരു എക്സിൽ അത് അത് ഒറ്റ ഇതുള്ളു കേട്ടോ. ബാക്കി എല്ലാവരും നോക്കായാലെല്ലാം റിട്ടേൺ വന്നിട്ടുണ്ട്. സെന്ററിനെ അടിക്കുന്നു. സെന്റർ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഓരോ ടീംമേറ്റ്സിനെ മൊത്തം തീർത്തതിന്റെ കലിപ്പടക്കാണ് തോന്നുന്നുണ്ട്. അതാ ബാക്ക് വേറടി, ബ്ലീഡിന്റെ ഭാഗം വേറടി, വേറടി ബ്ലീഡിന്റെ ഭാഗത്തുനിന്ന് അടി വരുന്നുണ്ട്. ഇവരുടെ അടി കിട്ടി എവിടെ പോകും ബാക്ക് അറിയില്ല. എന്തോ അടിക്കാനാണോ എന്താ അവസ്ഥ അറിയത്തില്ല. ഒന്നൊന്നര നോക്ക് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പുലി ഒറ്റക്ക് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അടുത്തൊരു നോക്ക് കൂട്ടിട്ട് കേറാനുള്ള പ്ലാനിങ് ആണ് എനിക്ക് തോന്നുന്നു. അതെ അതെ, അടുത്തടി നോക്കും കൂടി അടിക്കുന്നത്. അതെ സ്കോപ്പൊക്കെ ഏറ്റവും സ്കോപ്പൊക്കെ മാറ്റങ്ങനെ പൊളിച്ചടിക്ക് നോക്കുന്നുണ്ട്. അതെ ത്രീ എൽ സ്കോപ്പ് കിട്ടി, എം ഫോർ ത്രീ എൽ സ്കോപ്പ്, ഒരു രക്ഷിരാത്ത കളി അരിയാൻ കളിക്കാമോ. ബോണ്ട് ടീം അവിടെ തന്നെ ഉണ്ട്. ബോണ്ട് ടീം അത് വണ്ടി എടുത്തിങ്ങോട്ട് വരുന്നു. അതല്ല ടോർച്ച് ഇവനിത് എവിടുന്നല്ലേ ആരെല്ലാം അടിക്കുന്നുണ്ടല്ലോ. വണ്ടിക്ക് കുരുമുര മുന്നേ എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് വീട്ടിക്ക് ഓടുന്ന വണ്ടി തന്നെ നോക്കാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താവും. കളി കളിക്കും കേട്ടോ, നല്ല സ്നൈപ്പിംഗ് ആയത്. റിവ്യൂ ചെയ്യാൻ ടീംസ് റിട്ടേൺ പോകുന്നുണ്ട്. നോക്കാം നമുക്ക് ഇനി. ഓക്കെ നമുക്ക് നോക്കാം എന്താ അവസ്ഥ. അഞ്ചാമത്തെ തോട്ട് കളിക്കുന്ന മറ്റാണെങ്കിലും എന്താ ഇത് ടീമും പിന്നെ ഗരുഡ ജി എഫ് ഐന്റെ ടീമും ഒരു അടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക് എന്തായാലും. ഗരുഡ ജി എഫ് ഐ അവിടെ പാമ്പായി കിടക്കുന്നുണ്ട്. എന്താണ് അടിക്കുന്നില്ലേ? ഗ്രീൻ ഗോബ്ലിനും ടീമും ഇല്ലല്ല, പൊട്ടിക്കാൻ മാണ്ടില്ല. പോകുന്നുണ്ട് എ ടീം, അതാത് നേരെ പോകുന്നുണ്ട്. എന്തായാലും രണ്ട് ടീമും പാമ്പായി കിടക്കുന്നുണ്ട്. ഗരുഡ ജി എഫ് ഐ പിന്നെ കാണുന്നുണ്ട്. എന്താണ് അടിക്കാത്ത? എ ഐ ടീമും പിന്നെ പത്താമത്തെ സ്ലോട്ടും രണ്ടും പത്തും ഇവരെല്ലാം ഇവിടെ പാമ്പായിട്ടും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അടിക്കുന്നില്ല. എന്താണ് ഇവരുടെ പരിപാടി? ഒരു പ്ലാൻ മനസ്സിലാവുന്നില്ല. എ ടീം അതോ മറ്റേ നമ്മളെ സ്നൈപ്പർ എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. സ്നൈപ്പർ അല്ല എം ഫോർ എടുത്ത് നോക്കിണ്ട്. സിക്സിന്റെ സ്കോപ്പ് കൊണ്ടിട്ട് രണ്ടാളുള്ളു. ആ രണ്ടാള് പാമ്പായി കടന്നിട്ട് ഒന്നല്ലെങ്കിൽ ഒരു ഇതേ ഗണ്ണ് ഉസി ഉണ്ട്. ഗണ്ണെല്ലാം ഉണ്ട്, ഫുൾ സെറ്റാണ്. പിന്നെ എന്താണ് സീൻ? അവര് തോന്നലല്ല വൈപ്പ് ആക്കിയതാണ്ത്ത കളി. അവരുടെ വരവ് എന്തായാലും ഇന്നാന്തോ അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും പന്ത്രണ്ട് കില്ലോ എന്റെ മോനെ, ഇപ്പഴത്തെ 12 കില്ലായോ 10 കില്ലോ 48 കില്ലോ നമുക്ക് നോക്കാം ടീമും പിന്നെ അതേപോലെ എം ജി എൻസ് ടീമാണ്. എം ജി എൻസ് ടീം നേരത്തെ അവിടുന്ന് മാറിയതാണ്, പിന്നെ കേറിയതാണ് തോന്നുന്നുണ്ട്. അത് എ ഐ ടീം അങ്ങനെ മറ്റേ രണ്ടാളെയും കണ്ടിട്ട് ഓലങ്ങ് തീർത്ത് വിട്ടിട്ടുണ്ട്. അത് തീർത്തു, അത് തീർത്തു. അവിടെ രണ്ടാളും ഉണ്ടായിരുന്നു, ആ രണ്ടാളും തീർത്ത്. ഇപ്പം തപ്പ തന്നെ പാമ്പായി കളിക്കുന്നത്. രണ്ടുപേര് ബാക്കി രണ്ടാളും തീർത്തിട്ടുണ്ട്. അപ്പൊ നോക്കാം തിരിച്ചു. നമുക്ക് നമ്മുടെ
ജീസന്റെ ടീമിലേക്ക് എല്ലാരും ഉണ്ടല്ലോ. എന്ത് പറ്റി ആരേലും മേലെന്ന് സ്നൈപ്പ് ചെയ്യാൻ പ്ലാനിങ് ആണോ എന്താന്നോ പറയാൻ പറ്റൂല. ഒക്കെ മലിന്റെ മേലെ കേറി കണ്ടിരിക്കുന്നു. നേരെ ഫ്രണ്ട് കൂടെ ഒമ്പാം തോട്ടി കളിക്കണ ഇശാമ ടീം പോകുന്നുണ്ട്. ചെറിയ സ്ലോട്ടിനാണ് 13 ടീമും 45 അലൈവും. അതേപോലെ സൈക്കോ ടീമും തമ്മിൽ ഒരു അടിപ്പൊക്കെ ആണ് നമുക്ക് നോക്കാം. സൈക്കോന്റെ ടീം പിന്നെ എം ജി എൻസിന്റെ ടീം. എം ജി എൻസിൽ മൂന്നാളാണ്. രണ്ട് ടീമും സോൺ ഔട്ട് ആണ്. ഓൾറെഡി ഇവർക്ക് സോൺ ഔട്ട് ഉണ്ട്. സൈക്കോ ടീം നാമനിയാട്ടം ഒരു ഗ്യാങ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് നോക്കാം ജോക്കർ പിന്നെ ആരാണ്. അതോ എം ജി എൻസ് ടീം വണ്ടി എടുത്തിട്ടുണ്ട്. ആ വണ്ടി അടിക്കുന്ന സൈക്കോ ഗാരക്സി. ഗാരക്സി കറക്റ്റ് കാണുന്നല്ലോ. ഉണ്ട് എന്ത് പറ്റി വണ്ടി വണ്ടി എടുത്ത് എന്തെല്ലാം ടീംസ് പോകണേ. ഇത് ജോർജ ബോൾ. ജോർജ ബോളിന്റെ ഒരു തല. ഇതൊരു മാതിരി പെടലല്ലോ. ഇത്രയും ചെറിയ ടോട്ട് ടീം. ടോട്ട് ടീം ടോട്ട് ടീം അടിക്കുമല്ലേ നോക്കിയോ നമുക്ക്. ടോട്ട് ഇല്ലടോ. ആരും അടിക്കുന്നില്ലല്ലോ. ഒമ്പതാമത്തെ സ്ലോട്ട് എടുത്തു വെച്ചോ. എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരു ടീം ഇപ്പൊ വരുന്നുണ്ട്. പാലം കടന്നല്ലോ ഒരു ടീം. അത് വരുന്നുണ്ട്. ഒമ്പതാമത്തെ സ്ലോട്ട് എടുക്കുക. 9-22 ബ്ലീഡിന്റെ ടീം. ഓ അറങ്ങിയതുള്ള ഓർമ്മളൂ അല്ലേ. ബ്ലീഡ് ടീമിന് ഇപ്രാവശ്യം അറങ്ങിയത് മാത്രം ഓർമ്മളൂ. ഇശാമിന്റെ ടീം ഒരു രക്ഷില്ലാതെ കളി കളിച്ചിട്ട് അറങ്ങിയപാടെ എല്ലാ ടീമിനും നാലാളി വൈപ്പാക്കി വിട്ടിട്ടു. നാലാളല്ല മൂന്നാളുണ്ടായിരുന്നു. ഇശാമിന് ഒരു കില്ല. ജോൺസൺ എവിടെയാണ്? അതായത് ടോട്ടിന്റെ ടീം പിന്നെ അതേപോലെ ബോണ്ടിന്റെ ടീമും. ടോട്ടും പോണോ നോക്കാം നമുക്ക്. ടോട്ടിന്റെ ഒരു കളി കണ്ടിട്ട് കൊറേ കാലം എല്ലാരും ഇതെന്താടിക്കുന്നില്ലല്ലോ. ഞാൻ ബീജിന്റെ കളി ഇപ്രാവശ്യം എന്തായാലും കാണാം. അതാ ഡെഡ് പൂളും ടീമും അതൊക്കെ കയറി വരുന്നുണ്ട്. ടീം ബീജിന്റെ നേരെ ഫ്രണ്ടിൽ കണ്ട് ഡെഡ് പൂളും ടീമും കയറി വരുന്നത് നോക്കി നോക്കാം നമുക്ക് എന്തായാലും. അത് കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ അല്ലേ. പിന്നെ അതേപോലെ ജീതന്റെ ഒരു ടീമും കൂടി അവിടെ തന്നെ ഉണ്ട്. ഷെബലല്ലോ. 4-4 വൈക്കാലോ നല്ലതാണ്.
എടാ ബീജ് പോലും കളി ബീജിന്റെ ഒരു രക്ഷയില്ലാത്ത കളി തന്നെ വേണമെങ്കിൽ പറയുക. ഒരു ഒരു വൈപ്പ് ഇത് ഒരു വണ്ടിയിൽ വന്നോട്ടുള്ളൂ. നേരത്തെ ഇഷാമും ടീമും ഇഷാമും ടീമും നേരത്തെ കാണിച്ച പോലെ തന്നെ ഓർക്ക് അതേ പണി റിട്ടേൺ കിട്ടി. നേരത്തെ ഇവര് ഇഷാമും ടീമാണ് നേരത്തെ ബീഡിന്റെ ടീമിനെ തരുന്നത്, അതേപോലെ റിട്ടേൺ അവർക്ക് കിട്ടി. ഡി എക്സ് ഡി ടീമും ബി സെവൻ ടീമും അടിക്കുന്നുണ്ട്. അൻഫല് കേറി ചെല്ലല്ലോ പ്ലാനാണ്. അൻഫല് അത് കേറി പോകുന്നുണ്ടെന്ന് എല്ലാരും നിർത്തുന്നു. ആ ഒരു ഡി എക്സ് ഡി ടീമിന്റെ ഒരു പോലെങ്കിൽ എല്ലാരും ഡി എക്സ് ടീം എല്ലാരും അങ്ങനെ റിവൈവ് ആക്കി റിവൈവ് ആക്കിയിട്ടുണ്ട്. എന്നാണ് പറയാൻ നമുക്ക് സൈക്കോ സ്വന്തമായി നേടി തന്നെ നോക്കി അവസ്ഥ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. നേരത്തെ ഒരു വൺ മൈൻ ഷോ കാഴ്ച ആളാണ് അവൻ എന്തായാലും നോക്കായിട്ടുണ്ട്. അതാ ഒരു തീർന്നു ണെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളൂ. സൈക്കോ ഒരു വൺപിച്ച പേഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. സൈക്കോ 7 kills എടുത്ത് മറ്റാന് അങ്ങനെ അവർ ടീമിൽ രണ്ടുപേര് നഷ്ടമായെങ്കിലും ബാക്കിയാവുന്നു. ഇവിടെ ടോപ്പ് കില്ല് ആയ തന്റെ പേരുണ്ടായിരുന്നു ടോട്ടും ജീതനും തമ്മിൽ ഒരു അടി അടക്കണ്ട്. ടോട്ടിന്റെ ടീമിൽ ഓൾറെഡി രണ്ടാള് തീർന്നിട്ടുണ്ട്. ഇനി ആകെയുള്ളത് അർഫാത്തിന്റെ ഒരു ടർബോക്ക് ഒരു അടി കിട്ടുന്നുണ്ട്. അർഫാത്തിന്റെ ഒരു നല്ലൊരു അടിയാണ് കിട്ടിയത്. നോക്കാം ഇനി എത്ര ആളുണ്ട് ടോട്ടി അബി എസ് ജി അബി മാത്രമേ ഉള്ളൂ. നോക്കാം നമുക്ക് എന്താകും. എസ് ജി അബി മാത്രമേ ലാസ്റ്റ് മാൻ ആണ് ആ ഒരു ടീമിൽ. അർഫാത്ത് കേറി അടിക്കുമ്പോൾ അത് നേടി എന്നല്ലോ ഉണ്ട്. നോക്കാം റിവൈവിങ് ഈ ഒരു ബോംബ് ഇടുന്ന കേറി അടിക്കണം. അർഫാത്ത് കേറി അടിക്കുന്നുണ്ട്. അർഫാത്ത് ഓ വൈപ്പ് വൈപ്പ് അങ്ങനെ ആ ഒരു ടോട്ടിന്റെ വൈപ്പ് ആയിട്ടില്ല. വൈപ്പ് ആയിട്ടില്ല.
അതേപോലെ ഹെൽത്തിലും വളരെ കമ്മിയായിട്ടുണ്ട്. ബി ജി ടീമിൽ ഇനി ആരല്ലത്, ബി ജി ടീമിൽ സൈക്കോ നോക്കണ എറർ മാത്രമാണല്ലേ നോക്കാൻ നമുക്ക്. ഇത് വല്ലാത്തൊരു സോണായി പോയിട്ട്, സോൺ വല്ലാത്തൊരു സോണായി പോയി. ബീജിന്റെ ഒരു ടീം, പിന്നെ അതേപോലെ എം ജി എൻസിന്റെ ഒരു ടീം, ഈ ഒരു മൂന്ന് നാല് ടീമാണ്. നാല് നാല് ടീമിന് ബാക്കിയില്ലേ നോക്കിയാൽ. അവശേഷിക്കുന്ന ഒരു കളി സൈക്കോ അടിച്ചിരുന്നു. ടോട്ട് സൈക്കോ അല്ലേ ടോട്ട് തീർന്നു. ടോട്ട് പാടായിട്ട് കുറച്ച് നേരമായി. ഏത് ടോട്ട് ആ ടീമിനെയാണ് അറിയത്തില്ല. എന്റെ മോനെ സൈക്കോ എന്ന് പറഞ്ഞ ഒരു നേടും പ്രയോഗം, നേടും പ്രയോഗം തന്നെയായിരുന്നു. അത് ഒരു നോക്കും വേണ്ടിട്ടുണ്ട് അവിടെ എന്താണ് ഒരു ആള് കിന്നുമായിട്ടുണ്ട്. അതേപോലെ സ്യൂസ് സ്യൂസർ സൈഡിന് അടിക്കുന്നുണ്ട്, സ്യൂസർ സൈഡിന് അടിക്കുന്നുണ്ട്. ഇത് രണ്ടാള് രണ്ട് സൈഡിൽ നിൽക്കണം. അത് അടികിട്ടി 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 എം ജി എൻ എസ് അടികിട്ടിട്ടുണ്ട്. ഇനി എം ജി എൻ എസ് ടീം അവിടെ തരുന്നുണ്ട്. ഇനി ആകെ ജീസന്റെ ഒരു ടീം, അതേപോലെ ജീസന്റെ ഒരു ടീമും പിന്നെ ബീച്ചിന്റെ ഒരു ടീമും ആകെ നോക്കാം നമുക്ക് എന്താകും നോക്കാം. ബി ജി ടീമാണ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെ കില്ല് ഇവർ മത്സരിച്ച് കില്ലെടുക്കുമായിരുന്നു. സൈക്കോ 12 വിക്കറ്റ് 10 അതന്നെ 25 കില്ല്. നമ്മുടെ ഈ കളിയൊക്കെ വെച്ചാൽ ഏറ്റവും കൂടുതൽ കില്ല് എടുത്ത ടീം സത്യം പറഞ്ഞ ഇവരാണ് എനിക്ക് തോന്നുന്നു. സിറ്റോനെ കളിച്ച അല്ലല്ല, ഇരുപത് വേറെ ടീം എടുത്തിട്ടുണ്ടല്ലേ. 35 വന്നിട്ടുണ്ട്. 35 കണ്ടിട്ടുണ്ടല്ലേ. അത് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ ടൈമല്ലേ. ഇത് 10 ഇത് എത്രയാണ്? 25 27 ഇല്ലല്ലോ ടോട്ടലേ. ഇത് 13 ഇന്റെ മോൻ എത്ര കില്ല്. പിന്നെ കില്ല് എടുത്ത് കാരണം പിന്നെ ഡി എക്സ് ഡി ടീം, ഡി എക്സ് ഡി ടീമിന് കളിയൊന്നും പറയാനില്ല. പിന്നെ ഡി എക്സ് ഡി 11 കില്ല് കൂടുതൽ ഉള്ളോ.
അങ്ങനെ ഹലോ ഹലോ എടാ ആ എഡ്സ് പറേ ഇജു ബാക്കി വരും ഒരു അഞ്ചിന്റെ ഉണ്ട് എടാ ഞാൻ കളിക്കണില്ലടാ ഞാൻ ഇപ്പൊ ഒരു ലൈവ് ഇട്ട്